എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റോട്ടിസറി തന്തൂരി ചിക്കനാണ്. അത് വളരെ എളുപ്പമാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിയാലോ. എനിക്കിവിടെ രണ്ട് ചിക്കൻ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ രണ്ട് ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് നമ്മൾ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ഒരു കോട്ട് ചെയ്യുന്നുണ്ട് മസാല വെച്ചിട്ട്. അതിന് ആദ്യമായിട്ട് നമ്മൾ ചിക്കന് നല്ലതുപോലെ ഒന്ന് ആ ബ്രസ്റ്റ് ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിലൊക്കെ മസാലയൊക്കെ കയറി നല്ലവണ്ണം മസാല പൊടിച്ചാൽ ചിക്കൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് നല്ലതുപോലെ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ല മസാല നല്ലതുപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ റോട്ടിസെറീസ് ചെയ്തെടുക്കാൻ നമുക്ക് മുഴുവനായിട്ടുള്ള ചിക്കനാണ് ആവശ്യമുള്ളത്. അതാ മുഴുവനായിട്ടുള്ള ചിക്കൻ എടുത്തത്. പിന്നെ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാൽഭാഗമൊന്നും അങ്ങ് മുഴുവനായിട്ടും കട്ടായി പോകരുത്. അപ്പോൾ നമ്മളിത് കറങ്ങി വരുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് രണ്ട് ചിക്കനും നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കണം. ഇതിനാവശ്യമുള്ള ഫസ്റ്റ് കോട്ടിങ്ങാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂണും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് ഈ ചിക്കനിൽ തേച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതും ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. 1/2 മണിക്കൂർ ഈ ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട്. എല്ലാ ഭാഗത്തും മസാല ആഴത്തൊക്കെ വെച്ച് നല്ലതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. ഉൾഭാഗത്തും കൂടെ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ 1/2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റുക. ഇനി ഇതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മസാലയും കൂടി ഇതിന് വേണ്ടി തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1-2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 2 ടീസ്പൂണോളം ജീരകപ്പൊടി, പിന്നെ 1-2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണ് കസൂരി മേത്തി. കസൂരി മേത്തി ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇട്ടത് വെറുതെ എടുത്തിട്ട് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ ഇറങ്ങിക്കോളും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ചാട്ട് മസാല ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴച്ചെടുക്കേണ്ട, അതായത് അതിൽ തേച്ച് കൊടുക്കാൻ പാകത്തിന് ഉള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുക, നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചേർത്തിട്ട് മിക്സിയിലെ ജാറിൽ ആവശ്യത്തിന് ഉപ്പുള്ള ഉപ്പുകൂടെ ചേർത്ത് നോക്കണം കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് 2 ചെറുനാരങ്ങൻ്റെ നീര ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം 2 ചിക്കനല്ലേ ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുനാരങ്ങ നീരും കൂടെ വരുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ഈ മസാലക്ക്. പിന്നെ അതുപോലെ തന്നെ
നമ്മൾ ഉപ്പിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ആദ്യത്തെ ടൈം നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് അതുമാത്രമല്ല ചാട്ട് മസാലയിലൊക്കെ ഉപ്പിൻ്റെ ഒരു ടെൻഡൻസി കൂടുതലായി കാണിക്കുന്ന ഒരു സാധനമാണ്. അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ട് ചിക്കനിലും നല്ലതുപോലെ നമ്മുടെ രണ്ടാമത് ഉണ്ടാക്കി വെച്ച മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതായിരിക്കും. തലേന്നൊക്കെ ഉണ്ടാക്കി മസാല വരട്ടി വയ്ക്കുകയാണെങ്കിൽ പിറ്റേന്നൊക്കെ നല്ല ടേസ്റ്റായിരിക്കും ഈ ചിക്കന്. ഞാനിപ്പോൾ 4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് റോട്ടി സർവീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൈ രണ്ട് നമുക്കൊന്ന് ബാക്കിലേക്ക് കെട്ടി വെക്കാം. അതുപോലെ കാലും രണ്ടും ബാക്കിലേക്ക്, ബാക്കില്ല, കാലും കെട്ടി വെക്കണം. ഇതുപോലെ തന്നെ കൈയും കെട്ടി വെക്കണം. നമ്മൾ കറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ കോയിലിനൊക്കെ പോയിട്ട് തട്ടിയിട്ട് അവിടെ സ്റ്റക്കായി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കെട്ടി വെക്കണം രണ്ടും. അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. റോട്ടി സർവീസ് ചെയ്തെടുക്കുന്നത് ഒ ടി ജി ഓവനിലാണ്. അപ്പോൾ ഈ നമുക്ക് ഈ ഒ ടി ജി ഓവനിൽ തന്നെ നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു ടൂള് കിട്ടാനുണ്ടാവും. അതായത് ഈ ഒരു ശൂലം പോലത്തെ സാധനം കാണുന്നില്ലേ, അതിലാണ് നമ്മൾ ഈ കമ്പി അതിൽ കയറ്റിയിട്ട് രണ്ട് ഭാഗത്തുനിന്നും പിൻ ചെയ്തിട്ട് വെച്ചിട്ടാണ് നമ്മളിത് റോട്ടി സർവീസിലോട്ടേക്ക് കയറ്റുന്നത്. ഇതുപോലെ രണ്ട് സൈഡിലും ഓരോ പിന്നുണ്ടാകും കുത്തിക്കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു പിന്നെ ഞാൻ ഒരു ഭാഗം ഓപ്പോസിറ്റായിട്ട് ഒരു ഭാഗത്ത് കുത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് മറ്റേ ഭാഗത്ത് പിന്ന് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കുത്തി വെച്ചെങ്കിൽ അടുത്തത് മറ്റേ ബ്രസ്റ്റിൻ്റെ നേരെ ഭാഗം ബ്രസ്റ്റിൻ്റെ ഭാഗമല്ലേ വരുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് ഞാൻ മറ്റേ പിന്ന് കയറ്റി കൊടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ഉറപ്പും കിട്ടും, ഇളകിപ്പോവില്ല. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇളകിപ്പോവാൻ ചാൻസ് ഉണ്ട്. കുത്തിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുത്തി കൊടുക്കുക. അപ്പോൾ സേഫ്റ്റി ആയിട്ടാണ് നിന്നോളും. പിന്നെ ഇത് ചില സമയത്ത് ചിക്കൻ്റെ വെയിറ്റ് കൂടിയാലും ചിലപ്പോൾ ഇത് മറിഞ്ഞിങ്ങനെ കറങ്ങി വരാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഏറ്റവും ചെറിയ തൂക്കത്തിലുള്ള ചിക്കൻ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വെന്തും കിട്ടും. തൂക്കം കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് വേവ് കുറച്ചുകൂടെ ടൈം കൂടും കൊടുക്കാൻ. അടി അകത്തോട്ട് കയറ്റിയിട്ട് ഞാൻ രണ്ട് ഭാഗത്തും സ്ക്രൂ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു സ്ക്രൂ ഉണ്ടാവും, ആ സ്ക്രൂവിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുത്താൽ അതിപ്പോൾ നല്ലതുപോലെ നല്ല ഇതായിട്ട് നല്ല രീതിയിലവിടെ നിന്നോളും. ഇപ്പോൾ കാലൂടെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ എന്നിട്ട് രണ്ടും കൂടെ എടുത്തിട്ട് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെ ഈസിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടിയാൽ നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് ഇത്. നമുക്ക് പാർട്ടികളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനോ എല്ലാം ഒരു ഇതുള്ളൊരു റെസിപ്പിയാണിത്. എന്തായാലും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ കഴുത്തിൻ്റെ ഭാഗം ഇത്രയും വണ്ണം വേണ്ടല്ലോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പിടിക്കേണ്ട ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സമയം അതവിടെ വെച്ച് മസാലയൊക്കെ തേക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനിൽ വെക്കുന്ന രീതി ആദ്യം തന്നെ ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഒരു 20 മിനിറ്റ് എങ്കിലും പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഇത് 230 ഡിഗ്രിയിലാണ് ഞാനിത് ചിക്കൻ ബേക്ക് റോട്ടി സർവീസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരെ കയ്യിലുള്ള ഓവൻ്റെ അതായത് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റേത് ലാസ്റ്റ് ടൈം എത്ര ഏറ്റവും കൂടുതലുള്ളത് 230 ആണ്. അപ്പോൾ ആ 230 ഡിഗ്രി തന്നെയാണ് ഞാൻ ഓവന് ഇത് റോട്ടി സർവീസ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 60 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓവൻ്റെ ഡോർ അടച്ചാൽ ലൈറ്റ് കൊണ്ട് പുറത്തുനിന്ന് കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് സമയം തുറന്ന് വെച്ചേ ഉള്ളൂ. ഇതിപ്പോൾ ക്ലോസ് ചെയ്ത് അതിനുശേഷം ഇപ്പം വീണ്ടും ഞാൻ 30 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം കുക്കായി വരുന്നുണ്ട് ചിക്കന്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ചിക്കന് വല്ലാണ്ട് ഹാർഡായി പോവും. ഇത് കുറച്ച് ഓയിൽ, അതായത് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന പോലെ മുഴുവൻ അതിൻ്റെ മുകളിലാകുമെന്ന് ചെയ്യില്ല, എല്ലാം ഉറ്റി ഉറ്റി അങ്ങ് താഴെ ട്രേയിലേക്ക് പോവും. നമ്മൾ നല്ല രീതിയിൽ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. പിന്നെ
ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ ഈ ബ്രസ്റ്റ് പീസൊക്കെ നമ്മൾ ഓവൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല, നല്ല ജ്യൂസി ആയിരിക്കും ചിക്കന്. പിന്നെ ഈ കുറച്ചുകൂടെ മൊരിഞ്ഞെടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടി കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നമ്മളെ ചിക്കന് ആയിക്കഴിഞ്ഞിട്ടുണ്ട്, ഒരു 60 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ പറയുന്നില്ല, നല്ല റെസിപ്പി തന്നെയാണ്. പിന്നെ ഇത് നല്ല ടേസ്റ്റ്, രണ്ട് ചിക്കൻ ഉണ്ടായിരുന്നു, രണ്ടും കൂടെ ഒപ്പരം ചെയ്യാൻ പറ്റില്ലല്ലോ, ഒന്ന് കഴിഞ്ഞിട്ടല്ലേ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം നമുക്കൊരു ടൈം ഒരു 60 മിനിറ്റ് എന്തായാലും, ഏറ്റവും കുറഞ്ഞത് അത് എന്തായാലും വേണം. പിന്നെ കയ്യിലുള്ള ചിക്കന് ചെറിയ, ഇതൊരു 2 കിലോ തൂക്കമുള്ള ചിക്കനായതുകൊണ്ടാണ് എനിക്ക് അത്രയും സമയം തന്നെ വേണ്ടി വന്നത്. ചിലപ്പോൾ ചെറിയ ചിക്കനൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് വെച്ച് ചെയ്യുന്നവർക്ക് ഒന്നുകൂടെ നല്ലതെന്ന് ഞാൻ പറയും. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റെസിപ്പിയാണ്. പിന്നെ ഇനി ഇൻഷാല്ലാ അടുത്ത അൽഫാം ചിക്കനൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്. നമ്മളിപ്പോൾ കടയിലൊക്കെ കൊടുത്ത് ഒത്തിരി കാശ് കൊടുത്തിട്ടില്ല നമ്മൾ വാങ്ങിക്കുന്നത്, നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാം. ഒരു അധികം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്ത, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ അൽഫാം അങ്ങനെയുള്ള എല്ലാം ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിലോട്ട് അറിയിക്കുക, എന്തായാലും ഞാൻ ചെയ്യൂ. എന്തായാലും ഒന്ന് നല്ലതായാലും ഇഷ്ടമായില്ലെങ്കിൽ, ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റിലോട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സംസാരമൊക്കെ കുറച്ച് സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാനങ്ങനെ വോയിസ് ഇടാത്ത ചാനലാണ് എൻ്റെ, വോയിസ് കൊടുക്കാത്ത ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.